സാധാരണ ഒരു വെള്ളത്തിൻ്റെ സ്വഭാവം പറയുന്നത് രണ്ട് ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിനകത്ത് മെയിനായിട്ട് നോക്കുക രണ്ട് ഘടകമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാർഡ്നെസ്സാണ്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ TDS, ടോട്ടൽ ഡിസോൾവ്ഡ് സോൾവെൻറ്റ്. അതിനകത്ത് എത്രമാത്രം മിനറൽസ് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് എത്ര ക്വാണ്ടിറ്റി മില്ലിഗ്രാമിൽ അതിൻ്റെ മിനറൽസ് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ അളവാണ് TDS. നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. കൂടുതൽ അടങ്ങിയിരിക്കുന്നതിനനുസരിച്ച് വെള്ളം കൂടുതൽ ഹാർഡായിരിക്കും, സോപ്പ് പതയില്ല. കാറിൻ്റെയൊക്കെ നമ്മൾ ഗ്ലാസ്സൊക്കെ കഴുകിയാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വല കെട്ടി നിൽക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും അതൊരുപാട് ദോഷമാണ്. അപ്പോൾ അങ്ങനെ ഹാർഡ്നെസ്സൊക്കെ ഒഴിവാകാനുള്ള പ്യൂരിഫയർ ഉപയോഗിക്കലായിരിക്കും അങ്ങനെയുള്ള വെള്ളത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ pH ആണ്. pH എന്ന് പറഞ്ഞാൽ pH കുറയുന്നതിനനുസരിച്ച് നമ്മൾ പറയും വെള്ളം അസിഡിക് ആണെന്ന്, pH കൂടുന്നതിനനുസരിച്ച് നമ്മൾ പറയും വെള്ളം ആൽക്കലൈൻ ആണെന്ന്. എങ്ങനെയാണ് നമ്മൾ ടേസ്റ്റിൽ ഇത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, അസിഡിക് ആയിട്ടുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സാധാരണ നമുക്ക് വെള്ളത്തിനൊരു പുളിപ്പാണ് ഉണ്ടാകുക. ഒരു നാരങ്ങയൊക്കെ നാരങ്ങയുടെ ലൈമൊക്കെ കുടിക്കുന്നത് പോലെ ഒരു പുളിപ്പുണ്ടാവും. ആൽക്കലൈൻ വെള്ളമാണെങ്കിൽ ഒരു കയ്പ്പാണ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ കയ്പ്പോ പുളിപ്പോ ഇല്ലാത്ത വെള്ളമാണ് അതിനകത്ത് ഒരു നല്ല വെള്ളമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. കാണുമ്പോൾ നല്ല പ്യുറായിട്ടുള്ള വെള്ളമായിരിക്കും. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷമുണ്ടാക്കുന്ന മറ്റൊന്നും കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് കൊണ്ട് മാത്രം രോഗിയായി പോകാൻ പറ്റുന്ന അത്രയും മിനറൽസ് ശരീരത്തിന് ദോഷമുണ്ടാക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലുണ്ടാകും. അത് പരിഹരിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിനകത്ത് അതേപോലെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇത് ഞാനിവിടെ ചെയ്യുന്നത് ഈ ഉപകരണത്തിൻ്റെ ബാക്ക് വാഷിംഗ് എന്ന് പറയുന്നതാണ്. നമ്മൾ ആദ്യം വെള്ളത്തിലേക്കുള്ള വരുന്ന സപ്ലൈ ഒഴിവാക്കുക, അതായത് അത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്ത് ബാക്ക് വാഷ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഇത് മാറ്റിയിടുക. ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ശുദ്ധീകരിച്ച് വെക്കുമ്പോൾ അതിനകത്ത് അടിയിലടങ്ങിയിരിക്കുന്ന അടിഞ്ഞുകൂടിയിരിക്കുന്ന ചളിയെ ഒക്കെ ചളിയും മണ്ണും ഇതൊക്കെ ഉണ്ടാവും, അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്ക് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് വാഷ് എന്ന് പറയുന്നതിലേക്ക് ഇട്ട് നമ്മൾ വീണ്ടും നോബ് തിരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി കലങ്ങി അതുവരെയുള്ള ചളി ഫുള്ള് വെള്ളമായിട്ട് പുറത്തേക്ക് പോകും. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഈ വെള്ളവും കുറച്ച് തെളിഞ്ഞ് വരുന്നതായിട്ട് കാണും. അപ്പോൾ തെളിഞ്ഞ് വന്നാൽ വീണ്ടും നമ്മളത് ഓഫാക്കി ഈ നോബ് തിരിച്ച് അത് വീണ്ടും റിൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് മാറ്റണം. അതായത് ഇതൊന്നും കൂടി കഴുകിയെടുക്കും. എന്നിട്ട് ആ വെള്ളവും കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ സാധാരണ ഫിൽറ്ററിൻ്റെ ഒരു ഘടകത്തിലേക്ക് മാറ്റേണ്ടത്. റിൻസ് ചെയ്തതിന് ശേഷം വീണ്ടും അത് ഓഫാക്കുക. എന്നിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള നോബ് തിരിച്ച് നേരെ തിരിച്ച് കൊണ്ടുവന്ന് അത് നമ്മുടെ ഫിൽറ്ററിലേക്ക് തിരിച്ച് വെക്കുക. ഇത് ആഴ്ചക്കൊരു ദിവസം ചെയ്താൽ നമ്മുടെ വെള്ളം നല്ല പ്യുവറായിട്ടുള്ള വെള്ളമായിട്ട് എപ്പോഴും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പലപ്പോഴും നമ്മൾ കരുതുന്നത് വെള്ളത്തിലുണ്ടാവുന്ന കലക്ക് എന്ന് പറഞ്ഞാൽ മണ്ണ് കലങ്ങിയിട്ടാണ് എന്നൊക്കെയാണ്. പക്ഷെ അതുകൊണ്ടല്ല, മിക്കവാറും വെള്ളത്തിന് കലക്ക് നിറം വരാനുള്ള കാരണം വെള്ളത്തിൽ കൂടുതലായിട്ട് അയേൺ അടങ്ങിയിരിക്കുമ്പോഴാണ്. അയേൺ അടങ്ങിയിരിക്കണമെങ്കിൽ സാധാരണയുള്ള ഫിൽറ്ററിനോടൊപ്പം അയേണിനെ റിമൂവ് ചെയ്യുന്ന കെമിക്കലുകൾ അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. കാറ്റലക്സ് അതേപോലെയുള്ള ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയൽ വളരെ നല്ല രീതിയിലുള്ള മെറ്റീരിയൽ അതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ അയേണിനെ അത് റിമൂവ് ചെയ്യും, കലക്ക് റിമൂവ് ചെയ്യും, വെള്ളം ഔട്ട്പുട്ടിലേക്ക് വരുന്ന വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. വെള്ളത്തിൽ ഇങ്ങനെ കലക്കുണ്ടാവുന്നത് കൊണ്ട് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങളുണ്ട്. നമ്മുടെ ബാത്റൂമിലൊക്കെ എത്ര വൃത്തിയാക്കിയാലും ടൈലിൻ്റെ മുകളിലൊക്കെ ഒരു ചളി വന്ന് നിറയാൻ സാധ്യതയുണ്ട്. ബാത്റൂമിൻ്റെ ഫ്ലഷിന് കംപ്ലയിൻ്റ് വരും, കാരണം എപ്പോഴും ചളി വന്നടിയുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ നമ്മൾ റിപ്പയർ ചെയ്തത് മാറ്റേണ്ടി വരും അതിൻ്റെ ഫിൽട്ടർ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവായി കിട്ടാൻ വേണ്ടി, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വെള്ളം കിട്ടാൻ വേണ്ടി, നിലവിൽ ലഭ്യമായിരിക്കുന്ന ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ ശുദ്ധീകരണ പ്ലാന്റുകൾ തന്നെയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനും അതിൻ്റെ വലിപ്പത്തിനും അനുസരിച്ച് അതിൻ്റെ റേറ്റുകളിൽ വ്യത്യാസം വരും. നമ്മൾ സാധാരണ വെള്ളം ശുദ്ധീകരിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ചെറിയ ലാഭത്തിന് മോശമായിട്ടുള്ള, മോശമെന്ന് പറഞ്ഞാൽ വില ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചാലും ഒരുപക്ഷെ ചെറിയ റിസൾട്ടുകൾ കിട്ടും. പക്ഷേ എപ്പോഴും നമ്മൾ കുടിക്കുന്ന വെള്ളമാണ് ആജീവനാന്തകാലം ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് നല്ല വിശ്വസ്തതയുള്ള സ്ഥലത്തു നിന്ന് മാത്രം അത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.